ഉപ്പുതിരട്ടവണിൽ ഓടകൾ അപകട ഭീഷണി ഉയർത്തുന്നു. ഓടകളുടെ മൂടി തകർന്നതാണ് കാന്തര യാത്രക്കാർക്കും ഭീഷണിയാകുന്നത്. കഴിഞ്ഞ ദിവസം രണ്ട് ഇരുചക്ര വാഹനങ്ങൾ ഓടയിൽ വീണ് അപകടം സംഭവിച്ചിരുന്നു. റോഡ് ആധുനികവൽക്കരിച്ചപ്പോൾ കരാറുകാർ ഓടയുടെ മൂടി നിർമ്മിക്കാതിരുന്നതാണ് തിരിച്ചടിയാകുന്നത്. വരപ്പ് ഉപ്പുതിര വളകോട് റോഡ് ആധുനിക രീതിയിൽ നിർമ്മിക്കാൻ മുൻ MLA ES ബിജുമോളാണ് ഫണ്ട് അനുവദിച്ചത്. റോഡ് നിർമ്മാണം പൂർത്തിയാക്കി ബില്ല് മാറി കരാറുകാരൻ പോവുകയും ചെയ്തു. ഉപ്പുതിര ടൗണിലെ ഓടുകൾക്ക് മുകളിലുണ്ടായിരുന്ന തകർന്ന സ്ലാബുകൾ മാറ്റണമെന്ന ആവശ്യം കരാറുകാരൻ മുഖവിലക്കെടുത്തില്ല. ചില സ്ലാബുകൾ പൂർണ്ണമായും തകരുകയും ഓടയുടെ ഇരുവശത്തെയും കൽക്കെട്ടുകളും തകർന്ന അവസ്ഥയിലാണ്. പല സ്ഥലത്തും തടിയും കല്ലും വെച്ച് വ്യാപാരികൾ അപകടം ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും കല്ലിലും തടിയിലും തട്ടി കാൽനടക്കാർക്ക് അപകടം ഉണ്ടാവുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രണ്ട് ബൈക്കുകളാണ് ഓടയിൽ വീണ് യാത്രക്കാർക്ക് പരിക്കേറ്റത്. ഒരാഴ്ചക്കാലം രണ്ട് ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ഭാഗ്യത്തിന് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം. അധികാരികളുടെ ഇത്തരം നിന്ദ്യവും നീചവുമായ പ്രവൃത്തിയാണ് PWD ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉപ്പുതറ പഞ്ചായത്തിലെ നിവാസികൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തരമായിട്ടും ബന്ധപ്പെട്ട ഇടുക്കി ജില്ലാ കലക്ടറുടെ സാന്നിധ്യത്തിൽ ഈ റോഡ് പണി പരിശോധിക്കുകയും ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ഗർത്തങ്ങളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഓട സ്ലാവുകൾ സൈഡ് കെട്ടി സ്ലാവുകൾ നിരത്തി മനുഷ്യ ജീവനും അതുപോലെ വാഹനങ്ങളെ അപകടത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ട സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന്. സ്കൂൾ കുട്ടികളടക്കം കാൽനട യാത്രയായി യാത്ര ചെയ്യുന്ന റോഡിലെ ഓടയാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. ടൗണിലെ വലിയ പാലം മുതൽ KCB ജംഗ്ഷൻ വരെ ഓട തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. തകർന്ന ഓട പുനർനിർമ്മിക്കേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണ്. എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. അടിയന്തരമായി ടൗണിലെ അപകടാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.